പ്രവർത്തനം 8:10 സ്കൂൾ വിക്കിയിലേക്ക് ലിങ്ക് നൽകാം. ശീർഷകമായി നൽകിയ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കൂൾ വിക്കി തുറന്നു വരുന്ന വിധം നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സ്കൂൾ വിക്കി എന്ന് ടൈപ്പ് ചെയ്ത് നമുക്കിവിടെ നൽകാം. കലോത്സവം എന്നതിന് താഴെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് സ്കൂൾ വിക്കി എന്ന് ടൈപ്പ് ചെയ്ത് നൽകാം. സ്കൂൾ വിക്കി എന്ന് ടൈപ്പ് ചെയ്ത ഈ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്കൂൾ വിക്കിയിലേക്ക് പോകുന്നത് പോലെ ചെയ്യാം, അല്ലെങ്കിൽ GGHSS മലപ്പുറം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കൂൾ വിക്കിയിലേക്ക് പോകുന്നത് പോലെയൊക്കെ ചെയ്യാൻ കഴിയും. സേവ് ചെയ്തതിന് ശേഷം ഇത് റീലോഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവിടെ സ്കൂൾ വിക്കി എന്ന് വന്നിട്ടുണ്ട്. ഇനി സ്കൂൾ വിക്കി എന്നതിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കൂൾ വിക്കിയുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇതിനാണ് നമ്മൾ ലിങ്ക് നൽകുക എന്ന് പറയുക. ഇവിടെ സ്കൂൾ വിക്കി എന്ന് എഴുതിയതിന് ലിങ്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ടാഗ് എ, ഇത് ഡാഷ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് സ്കൂൾ വിക്കി എന്നാണ് എഴുതേണ്ടത്, സ്ലാഷ് എ എന്നാണ് നൽകേണ്ടത്. അതുപോലെ അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് എച്ച് റഫ്, അതായത് ആ ഫയലിൻ്റെ പേര് നൽകേണ്ടത്, ഏതിലേക്കാണോ നമ്മൾ ലിങ്ക് നൽകുന്നത് അതിന് മുമ്പ് എച്ച് റഫ് എന്നാണ് നൽകേണ്ടത്. അപ്പോൾ ഇവിടെ എ സ്ലാഷ് എ എന്നാണ് നമ്മുടെ ടാഗ്, അത് ഞാനിവിടെ നൽകുകയാണ്. എ സ്ലാഷ് എ. ഇനി ഈ അതിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് എച്ച് റഫ് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിനകത്ത് എവിടേക്കാണ് നമുക്ക് ലിങ്ക് നൽകേണ്ടത് എന്ന് ഇതിനകത്ത് നൽകണം. സേവ് ചെയ്ത് നോക്കൂ. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ വിക്കി എന്നത് ഒരു നീല നിറത്തിൽ, മാത്രവുമല്ല അതിന് മുകളിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് കൈച്ചൂണ്ടയുടെ ആകൃതിയായി മാറുന്നു നമുക്ക് കാണാം. ഈ സമയത്ത് നമ്മൾ പ്രത്യേക ലിങ്ക് നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എവിടേക്കും ഇത് പോകുന്നില്ല. ഇനി നമ്മൾ ഇവിടെ സ്കൂൾ വിക്കി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്കൂൾ വിക്കി എന്ന വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്കൂൾ വിക്കിയുടെ വെബ് അഡ്രസ്സാണ് ഇവിടെ ഈ ഡബിൾ കോഡ്സിനകത്ത് നൽകേണ്ടത്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി നൽകിയിട്ടുണ്ട്. https://schoolwiki.in എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ സ്കൂൾ വിക്കിയുടെ അഡ്രസ്സ്. ഇത് ഞാൻ സേവ് ചെയ്യുന്നു. ഇവിടെ റീലോഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ചെയ്തതുപോലെയല്ല, നമ്മളിപ്പോൾ സ്കൂൾ വിക്കിയിലേക്ക് ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജ് സ്കൂൾ വിക്കിയിലെ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായതുകൊണ്ട് ഇതിപ്പോൾ സ്കൂൾ വിക്കി എന്ന പേജിലേക്ക് പോകും. അതല്ലെങ്കിൽ ദ പേജ് കാനോട്ട് ബി ഡിസ്പ്ലേഡ് എന്നായിരിക്കും വരിക. ഇനി നമ്മുടെ പേജിലേക്ക് തന്നെ തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ ഈ ഗോ ബാക്ക് ഓൺ പേജ് എന്ന രൂപത്തിൽ ബാക്കിലേക്കുള്ള പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിലേക്ക് പോകാം. ഇനി ഇത്തരത്തിൽ ഇവിടെ കേരള നടനം, നാടൻപാട്ട്, നാടകം തുടങ്ങിയ വിവിധ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഹൈപ്പർ ലിങ്ക് നൽകാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ വീഡിയോയിലേക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കോ ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ലിങ്കുകൾ നൽകാൻ കഴിയും. അതിനുള്ള ടാഗാണ് എ, അതിൻ്റെ ആട്രിബ്യൂട്ടാണ് എച്ച് റഫ്. പട്ടിക ഉപയോഗിച്ച് പേജ് ഡിസൈൻ ചെയ്യാം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, അതുപോലെ പല കാര്യങ്ങളും ചെയ്തു. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ മാതൃകയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇവിടെ 1, 2, 3 കോളങ്ങൾ അതുപോലെ റോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ടേബിളിൽ ഈ കണ്ടൻറ്റുകളെല്ലാം ഒരു വെബ് പേജിൽ വരികളും നിരകളുമുള്ള ടേബിൾ തയ്യാറാക്കി അതിലേക്ക് ആവശ്യാനുസരണം വാക്കുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ തുടങ്ങിയ ഉൾപ്പെടുത്തി ഇഷ്ടമുള്ള രീതിയിൽ വെബ് പേജ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആയിട്ട് കഴിയും.